സൺഡേ ശലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികേശ്വരി. ഇസ്രായേൽ ലെബനോണിൽ ആക്രമണം ഘടിപ്പിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിസ്ബുള്ളയുടെ വരാനിരിക്കുന്ന തലവൻ എന്ന് പ്രതീക്ഷിക്കുന്ന ഹാഷിം സൈഫുദ്ദീനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ബെയ്റൂത്ത് നഗരത്തിൽ അദ്ദേഹമുണ്ട് എന്ന് വിചാരിക്കുന്ന ഒരു ബങ്കർ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ട്. അദ്ദേഹം ആ ബങ്കറിൽ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. ഇസ്രായേലിൻ്റെ ലക്ഷ്യം സാധിച്ചോ ഇല്ലയോ എന്നത് ഉറപ്പില്ല. ബങ്കർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്, നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഈ പറയുന്ന ഹാഷിം സൈഫുദ്ദീൻ കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഇതുവരെ കൺഫേം ചെയ്യപ്പെട്ടിട്ടില്ല. അതിനിടയിൽ ഹിസ്ബുള്ളയുടെ കമാൻഡർമാരിൽ 21-ാമത്തെ ആളായി മുഹമ്മദ് റഷീദ് സാഫിക്കി എന്ന് പറയുന്ന ആൾ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹം ഹിസ്ബുള്ളയുടെ ടെലികമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിൻ്റെ തലവനായിരുന്നു. ഈ കമാൻഡർ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നമ്മളുടെ പട്ടാളത്തിൽ ഇന്ത്യൻ പട്ടാളത്തിലെ കമാൻഡറെ പോലെയോ അല്ലെങ്കിൽ ഒഫീഷ്യൽ മിലിറ്ററിയിലെ കമാൻഡറെ പോലെയോ ഒന്നും വിചാരിക്കേണ്ട. ഇതൊക്കെ മതവിദ്യാഭ്യാസം മാത്രം നേടി തലയ്ക്കകത്ത് മറ്റ് മനുഷ്യരെ മുഴുവൻ തൻ്റെ മതത്തിലല്ലാത്തവരെ മുഴുവൻ ശത്രുക്കളെന്ന് വിചാരിച്ച് പേ പിടിച്ചിറങ്ങിയിട്ടുള്ള മനുഷ്യരാണ്. പിന്നെ വിളിക്കുമ്പം കമാൻഡർ മുതലായ പേരുകളിട്ട് വിളിക്കേണ്ടി വരും, അക്ഷരാഭ്യാസം ഇല്ല എന്നുള്ളത് വേറെ കാര്യമാണ്. എന്തായാലും അങ്ങനെ കൊല്ലപ്പെടുന്ന കമാൻഡർമാരിൽ, കമാൻഡർ എന്ന പേരിട്ട് വിളിക്കുന്ന ആളുകളിൽ 21-ാമത്തെ ആളാണ്, ഹിസ്ബുള്ളയുടെ 21-ാമത്തെ കമാൻഡറാണ് ഇന്നലെ വധിക്കപ്പെട്ട ഈ മുഹമ്മദ് റഷീദ് സാഫിക്കി എന്ന് പറയുന്ന സുഹൃത്ത്. അപ്പോൾ ഇവർ പിന്നെ ഒന്നൊന്നായിട്ട് വധിക്കപ്പെടുന്നു, ഹിസ്ബുള്ള ഇനാക്റ്റീവായി പോകുന്നു. വാസ്തവത്തിൽ ഇറാൻ്റെ മിസൈൽ ആക്രമണം ഇസ്രായേലിൻ്റെ സ്ട്രാറ്റജിയിൽ വലിയ വ്യത്യാസം വരുത്തി എന്നാണ് ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. അവർ ഒരു കരയുദ്ധത്തിലൂടെ മുന്നേറി മിനിമം ഹ്യൂമൻ കാഷ്വാലിറ്റി എന്നുള്ള ഒരു ലക്ഷ്യത്തിലൂടെയായിരുന്നു വാസ്തവത്തിൽ ആ വാർ ഡിസൈൻ ചെയ്യപ്പെട്ടിരുന്നതെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ കരയുദ്ധത്തിലൂടെ പോകുന്ന സമയത്ത് ഒന്ന്, വളരെയേറെ സമയം വേണം; രണ്ട്, ഇസ്രായേലി കാഷ്വാലിറ്റി വളരെയേറെ കൂടും. തുടങ്ങിയ ദിവസം തന്നെ 8 ഇസ്രായേലി ഭടന്മാരെ വധിക്കപ്പെട്ട കാര്യം ഇൻ്റർനാഷണൽ മീഡിയ റിപ്പോർട്ട് ചെയ്തതാണ്. പക്ഷേ 8 ഭടന്മാർ വധിക്കപ്പെടുമ്പോഴും അത് ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ ആക്രമിച്ചുകൊണ്ടാണ് അവർ മുന്നേറുക. അപ്പോൾ ഹിസ്ബുള്ളയുടെ ആളുകൾ മാത്രമേ തിരിച്ചു കൊല്ലപ്പെടുകയുള്ളൂ, സാധാരണ ആളുകൾ കൊല്ലപ്പെടാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ ഇറാൻ്റെ ഈ ഒരു ആക്രമണം വന്നതോടെ കാത്തിരിക്കാൻ സമയമില്ല എന്ന് മനസ്സിലാക്കിയ ഇസ്രായേൽ ഹെവി ബോംബാർഡ്മെൻറ്റ്, വലിയ തോതിലുള്ള ആക്രമണങ്ങൾ, ആകാശത്തുനിന്നുള്ള ബോംബിംഗ് വലിയ തോതിൽ ബെയ്റൂട്ടൊക്കെ തകർത്ത് കളഞ്ഞു. കാരണം ഇവർ ഈ ഭീകരന്മാർ എപ്പോഴും പോയി താമസിക്കുന്നത് മനുഷ്യരുടെ ഇടയിലാണ്. ബാക്കി ലോകത്തിലെ ഒരു സ്ഥലത്തും ഇത്തരം ഒരു വാർഫെയർ ഇല്ല. ഇപ്പം നമ്മളുടെ ബോർഡറിൽ, കാശ്മീർ ബോർഡറിൽ ഒരു യുദ്ധം, പാകിസ്ഥാനുമായ ഒരു യുദ്ധം തുടങ്ങുകയാണെങ്കിൽ ഏത് ബോർഡറിലായിക്കോട്ടെ, കച്ച് ബോർഡറായിക്കോട്ടെ, പാകിസ്ഥാൻ ബോർഡറായിക്കോട്ടെ, പഞ്ചാബ് ബോർഡറായിക്കോട്ടെ, എവിടെ ഒരു യുദ്ധം തുടങ്ങിയാലും ആ നിമിഷം ആ പ്രദേശത്തെ ആളുകളെ മുഴുവൻ ഒഴിപ്പിച്ച് മാറ്റും. എല്ലാവരും ഒഴിപ്പിച്ച് മാറ്റിയ ശേഷമാണ് മിലിട്ടറി അവിടെ മൂവ് ചെയ്ത് യുദ്ധം നടത്തുക. കാരണം ഒരു നാട്ടുകാരൻ പോലും, ഒരു ഇന്ത്യക്കാരൻ പോലും മരിക്കരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. ഇവർ ഹമാസ് ആവട്ടെ, ഹിസ്ബുള്ള ആവട്ടെ, ഇവരൊക്കെ യുദ്ധം ചെയ്യുമ്പം ആദ്യം നാട്ടുകാരെ പിടിച്ചോണ്ട് മുമ്പിൽ നിർത്തും, എന്നിട്ട് അവരൊക്കെ ചത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ചാവാൻ പാടുള്ളൂ എന്ന നിലയിലാണ് ഇവർ ഹ്യൂമൻ ഷീൽഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് മനുഷ്യരെ ആ ചുറ്റും പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് തിരിച്ച് ആക്രമണം വരുമ്പം ആദ്യം ഈ പാവങ്ങൾ കൊല്ലപ്പെടുകയാണ്. ഇവരെ കൊല്ലപ്പെടുന്ന സമയത്ത് അയ്യോ പിന്നെ സ്ത്രീകളെ കൊന്നേ, കുട്ടികളെ കൊന്നേന്നും പറഞ്ഞ് നിലവിളിച്ച് ഇൻ്റർനാഷണൽ മീഡിയയുടെ മുമ്പിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കുക. അവരെ സംബന്ധിച്ച് ഈ മരിക്കുന്ന മനുഷ്യരുടെ ജീവനെക്കുറിച്ച് അവർക്ക് യാതൊരു കരുതലുമില്ല. അവരെ സംബന്ധിച്ച് ഒരു തൃണസമാനമായിട്ടുള്ള ആളുകളാണ്. അവരുടെ ജീവന് യാതൊരു വിലയും, ഇസ്രായേൽ കൽപ്പിക്കുന്ന വില പോലും ഈ സ്വന്തം ഭടന്മാരെന്ന് വിശേഷിപ്പിക്കുന്ന ഈ മതഭീകരന്മാർ അവരുടെ ചുറ്റുമുള്ള കുഞ്ഞുങ്ങൾക്കോ സ്ത്രീകൾക്കോ മറ്റു മനുഷ്യർക്കോ നൽകാറില്ല. അതെത്ര വേണമെങ്കിലും മരിച്ചു കൊള്ളട്ടെ. തങ്ങളുടെ ഈ ഒരു ശ്രമം, അതായത് തങ്ങൾക്ക് സ്വർഗത്തിൽ പോകാനുള്ള ഒരു ശ്രമത്തിനിടയിലൂടെ മാക്സിമം മറുപക്ഷത്തുള്ള ആളുകളെ കൊന്ന് ബോണസ് ഉണ്ടാക്കുക. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ബോണസ് കിട്ടാൻ വേണ്ടി, യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അപ്പോൾ ആ ബോണസിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് ഇവരെപ്പോഴും നടത്തുക. ഒരിക്കലും ആളുകളെ സംരക്ഷിക്കാനല്ല അവർ യുദ്ധം ചെയ്യുന്നു. അവർ സ്വയം മരിക്കാനും ദൈവത്തിൻ്റെ ശത്രുക്കളിലെന്ന് അവർ പേരിട്ട് വിളിച്ചിട്ടുള്ള മനുഷ്യരെ കൊല്ലാൻ വേണ്ടിയാണ് അവർ യുദ്ധം നടത്തുന്നത്. നേരെ മറിച്ച് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്ന അവരുടെ രാജ്യത്തിന് വേണ്ടിയാണ്. അവരുടെ രാജ്യത്തെ ഓരോ പൗരന്മാരെയും, വൃദ്ധന്മാർ മുതൽ കുഞ്ഞുങ്ങൾ വരെയുള്ള ഓരോ മനുഷ്യരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടി മാത്രമാണ് ലോകത്തിലെ ഏത് പട്ടാളവും യുദ്ധം ചെയ്യുന്നത് പോലെ ഇസ്രായേൽ പട്ടാളവും യുദ്ധം ചെയ്യുന്നത്.
അതുകൊണ്ട് അവർ ഈ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ ആക്രമിക്കുന്നതിന് മുൻപ് അവർ മുന്നറിയിപ്പ് ജനത്തിന് കൊടുക്കുന്നു. എവിടെ രക്ഷപ്പെട്ടുള്ളൂ, ഞങ്ങൾക്ക് വേറെ നിവർത്തിയൊന്നുമില്ല, ഇവരെ ആക്രമിക്കണം, ഞങ്ങളെ കൊല്ലാൻ നിൽക്കുന്ന ഒരപ്പൻ ഇവിടെ ഇരിക്കുന്നത്, അപ്പോൾ അവനെതിരെ ആക്രമിക്കാൻ നിവർത്തിയില്ല. ഇവർ ആളുകളുടെ 10 മനുഷ്യർ താമസിക്കുന്ന 10 ഫ്ലാറ്റുകളുടെ ഇടയിൽ ഒരു ഫ്ലാറ്റ്, അല്ലെങ്കിൽ ആളുകൾ താമസിക്കുന്ന 10 ഹൗസിംഗ് കോംപ്ലക്സുകളുടെ ഇടയിൽ ഒരു ബിൽഡിംഗ്, ആ ഒരു ബിൽഡിങ്ങിനകത്ത് ഇവന്മാർ പോയി താമസിക്കും. സ്വാഭാവികമായിട്ടും ഈ ബിൽഡിംഗ് ടാർഗറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് വിൽ ബി എ ബിഗ് എക്സ്പ്ലോഷൻ, ചുറ്റുവട്ടത്തിലുള്ള കുറച്ച് പരിക്ക് ഒഴിവാക്കാനാവില്ല. അപ്പോൾ അത്തരം പരിക്കുകളാണ് ഇൻ്റർനാഷണൽ മീഡിയയുടെ മുമ്പിൽ ഇവർ നിലവിളിക്ക് വേണ്ടി എടുത്തു കാണിക്കുന്നത്, ഞങ്ങളെ കൊന്നു, ഞങ്ങളെ കൊന്നു. അപ്പോൾ ആ ഒരു സംഗതിയാണ് ഇതിനകത്തുള്ളത്. എന്തായാലും ഇറാൻ്റെ മിസൈൽ ആക്രമണം കൊണ്ട് പ്രധാനമായും ക്ഷീണം പറ്റിയത് ലെബനോണാണ്. ലെബനോണിനെ വാറിൻ്റെ ശക്തി പിടിപ്പിച്ചു. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇറാനോട് പിന്നെ ഇസ്രായേൽ മറുപടി പറയില്ല എന്നല്ല. ഇസ്രായേലിൻ്റെ വാറ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഹമാസിനെ ഇസ്രായേൽ ഗാസയിൽ നേരിട്ടുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ഹിസ്ബുള്ള ഇവരുടെ നേരെ മിസൈലുകൾ അയക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇസ്രായേൽ കാര്യമായ പ്രതികരണം ഇവരുടെ നേരെ നടത്തിയിട്ടില്ല. കാരണം അന്ന് അവർക്ക് ആദ്യം പറിക്കേണ്ട പേര് ഹമാസിൻ്റെ പേരായിരുന്നു. ഹമാസിൻ്റെ പേര് പറിച്ചു അവരുടെ എല്ലാം തകർത്ത് കഴിഞ്ഞതിന് ശേഷമാണ് അവർ ഹിസ്ബുള്ളയുടെ നേരെ ടേൺ ചെയ്തിട്ടുള്ളത്. ആ ഹിസ്ബുള്ളയുടെ നേരെ ടേൺ ചെയ്ത് ഇനി ഹിസ്ബുള്ളയെ തീർത്ത് കഴിഞ്ഞ് അവരടുത്ത സ്റ്റെപ്പിലേക്ക് തിരിയുള്ളൂ എന്നാണ് നമുക്ക് ഈ പ്രോസസ്സ് ഒബ്സർവ് ചെയ്യുമ്പോൾ മനസ്സിലാകും. സാധാരണഗതിയിൽ അങ്ങനെയാണ് സംഭവിക്കുക. മൂന്നാമത്തെ കാര്യം, ഇനി ഒരു തുരപ്പനും കൂടെ ബാക്കിയുണ്ട്, അത് പിന്നെ ഹൂത്തികൾ എന്ന് പറയുന്ന പിന്നെ യമനിൽ നിൽക്കുന്ന ടീമാണ്. ഇതെല്ലാം ഇറാനാണ്, ഇറാൻ്റെ പ്രോക്സികളാണ്, ഇറാൻ്റെ വേറെ വേറെ രൂപങ്ങളാണ്. ഹമാസ് ആയിക്കൊള്ളട്ടെ, ഹിസ്ബുള്ള ആയിക്കൊള്ളട്ടെ, ഹൂത്തികളായിക്കോട്ടെ, എല്ലാം ഇറാൻ തന്നെയാണ്. അപ്പോൾ ആ ഒരു കൈ, അത് ഇന്നലെ നല്ല അടി വാങ്ങിയിട്ടുണ്ട്. അമേരിക്കയും ബ്രിട്ടനും ഇന്നലെ അവരുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെല്ലാം ബോംബ് ചെയ്ത് പൊടിയാക്കിയിട്ടുണ്ട്. അതിന് കാരണം ഒരു ബ്രിട്ടീഷ് കപ്പൽ, ചെങ്കടലുണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് കപ്പലിനെ ഇവർ ആക്രമിച്ചു. ചെങ്കടലിലൂടെ ഇപ്പോൾ ഒരു കപ്പലും കടന്നു പോകാൻ അവരെ സമ്മതിക്കില്ല. അതുകൊണ്ട് ചരക്കുമായി പോകുന്ന പല കപ്പലുകളും സുയസ് കനാൽ ക്രോസ് ചെയ്യാതെ ആഫ്രിക്കൻ മുനമ്പ് ക്രോസ് ചെയ്തിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ലോകത്തിൽ കാര്യമായ വിലവർദ്ധന ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ എത്രയോ ആയിരക്കണക്കിന് കിലോമീറ്റർ അധികം സഞ്ചരിക്കേണ്ടതുണ്ട്. ഇനി അഥവാ ഏതെങ്കിലും കപ്പലുകൾ സുയസ് കനാൽ ക്രോസ് ചെയ്ത് ആ പ്രദേശത്തൂടെ വരുന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് തുക വളരെയേറെ വർദ്ധിച്ചിരിക്കുന്നു. അപ്പോൾ അതിനനുസരിച്ച് അതിനകത്തുള്ള ഗൂഡ്സിനൊക്കെ വില കൂടും. അപ്പോൾ ഇതൊക്കെ ഇവന്മാർ ലോകത്തിന് ചെയ്യുന്ന വലിയ വലിയ സേവനങ്ങളാണ്. അപ്പോൾ ചെങ്കടലിൽ വരുന്ന എല്ലാ കപ്പലുകളെയും ഞങ്ങൾ ആക്രമിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ഇന്നലെ ഒരു ബ്രിട്ടീഷ് കപ്പലിനെ അവർ ആക്രമിക്കുകയും ചെയ്തു. അതിന് തീപിടിക്കുന്ന ചിത്രമൊക്കെ നെറ്റിൽ അവൈലബിളാണ്. അതിന് തിരിച്ച് ഇന്നലെ അമേരിക്കൻ ബ്രിട്ടീഷ് വാർ പ്ലെയിനുകൾ യമനിൽ കിടന്ന് ഹൂതികളുടെ ശക്തി കേന്ദ്രങ്ങളിൽ സാമാന്യം നല്ല രീതിയിൽ ബോംബ് വർഷിച്ച് അവർക്ക് ഒരു അടി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച് ഞാൻ വിചാരിക്കുന്നത് ഈ പറയുന്ന ഹിസ്ബുള്ളയെ തീർത്ത് കഴിഞ്ഞാൽ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെ സഹായത്തോടെ ഹൂതികളെ കൂടി ക്ലീൻ ആക്കിയ ശേഷമേ ഇറാൻ്റെ നേരെ ഇസ്രായേൽ തിരിയാൻ സാധ്യതയുള്ളൂ എന്നാണ് എൻ്റെ കണക്കുകൂട്ടൽ. ഈ ഇറാനെ സംബന്ധിച്ച് ഇന്നലെ പിന്നെ ആയത്തുള്ള അലി ഖുമൈനി കുറേ വർഷങ്ങൾക്ക് ശേഷം വെളിച്ചം കണ്ടതായി ഇന്നലെ നമ്മളെല്ലാവരും കണ്ടതാണ് ടി വി മാധ്യമങ്ങൾ. അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളിക്കകത്താണ്, പുറത്തിറങ്ങി നിൽക്കാനൊന്നും അദ്ദേഹത്തിന് ധൈര്യമില്ല. പള്ളിക്കകത്ത് അദ്ദേഹം നിൽക്കുന്ന ഒരു സ്റ്റൈൽ കണ്ടാൽ അറിയാം, ഒരു തോക്ക് അതിൻ്റെ ബട്ട് നിലത്ത് കുത്തിയിട്ട് അതിൻ്റെ കുഴൽ പിടിച്ചിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. രണ്ട് പ്രഖ്യാപനങ്ങളാണ്. അദ്ദേഹം വിശ്വസിക്കുന്നത് തോക്കിൻ്റെ ശക്തിയിലാണ്, ദൈവത്തിൻ്റെ ശക്തിയിലല്ല. കാരണം അദ്ദേഹം പ്രാർത്ഥനയുടെ ഒരു സെൻട്രൽ ഫിഗറായിട്ട് നിൽക്കുന്ന സമയത്ത് തോക്കും പിടിച്ച് നിൽക്കണമെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്നത് ആരെയാണ് എന്ന് നമുക്ക് മനസ്സിലാകും. അദ്ദേഹം വിശ്വസിക്കുന്നത്, അദ്ദേഹം വിളിച്ചു പോകുന്ന ആളെയല്ല വിശ്വസിക്കുന്നത്, ഈ കയ്യിലിരിക്കുന്ന സാധനത്തിന് തോക്കിനെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ മെസ്സേജ് അതിൽ നമുക്ക് മനസ്സിലാവുക. രണ്ടാമത്തെ മെസ്സേജ്, മൂപ്പര് ഈ വിളിച്ചു പോകുന്ന ആളുണ്ടല്ലോ, പിന്നെ എല്ലാത്തിലും വലിയവരാണ് എന്നും പറഞ്ഞ് വിളിച്ചു പോവുകയും അയാൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുകയും ചെയ്യുമ്പോൾ അയാളോട് കൊടുക്കുന്നൊരു മെസ്സേജുണ്ട്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ അവിടെ സ്വർഗത്തിൽ ഇരുന്നോളി, ഈ ഭൂമിയിൽ നിങ്ങളെ സംരക്ഷിക്കാൻ നമ്മളെ തോക്കുണ്ട്. സ്വയം സംരക്ഷിക്കാൻ ശേഷിയില്ലാത്ത ഒരു ദൈവമാണ് തൻ്റെ ദൈവമെന്ന് പ്രഖ്യാപിക്കുക കൂടിയാണ് അങ്ങനെ ഒരു സ്ഥലത്ത് തോക്കും പിടിച്ചു നിൽക്കുക വഴി അയാൾ ചെയ്തതെന്ന് മനസ്സിലാക്കണം. തോക്കാണ് എല്ലാം. ഇനി അത്തരമൊരു സ്ഥലത്ത് നിശ്ചയമായും ഒരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ ഇസ്രായേൽ അദ്ദേഹത്തെ ആക്രമിക്കുകയെന്ന് അദ്ദേഹത്തിന് വളരെ ഉറപ്പുണ്ട്. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ച് യുദ്ധം മാത്രമല്ല, മരിച്ച സ്വർഗത്തിലേക്ക് പോയിട്ട് അവിടെയുള്ള സൗകര്യങ്ങൾ അനുഭവിക്കാനല്ല ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നത്. അവർ യുദ്ധം ചെയ്യുന്നത് അവരുടെ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വം ഉറപ്പാക്കാനാണ്. മറ്റേ വിഭാഗം, മതതീവ്രവാദികളുടെ വിഭാഗം യുദ്ധം ചെയ്യുന്നത് മരിച്ച് സ്വർഗത്തിലെ സൗകര്യങ്ങൾ ആസ്വദിക്കാൻ വേണ്ടിയാണ്. അപ്പം തങ്ങളുടെ രാജ്യം സുരക്ഷിതമായിരിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആവശ്യമുണ്ട്. ഡിപ്ലോമാറ്റിക് റിലേഷൻസ് എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കണം. അവരുടെ അയൽപ്പക്കത്തുള്ള രാജ്യങ്ങളുടെ ശത്രുത മിനിമം വാങ്ങിവെക്കുക എന്നുള്ളത് ഇസ്രായേലി യുദ്ധത്തിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈ പറഞ്ഞ വിഷയങ്ങളിലൊന്നും ഇസ്രായേലിൻ്റെ പ്രധാനപ്പെട്ട അതിർത്തി രാജ്യങ്ങളായ ജോർദാൻ ആയിക്കൊള്ളട്ടെ, ഈജിപ്ത് ആയിക്കൊള്ളട്ടെ, ഒരക്ഷരം മിണ്ടിയിട്ടില്ല. അറബ് റീജിയനിലെ ഏറ്റവും ശബ്ദമുള്ള രാജ്യങ്ങൾ ഈജിപ്ത്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഖത്തർ, ഈ രാജ്യങ്ങളൊന്നും
ഈ യുദ്ധത്തെ സംബന്ധിച്ച്, ഈ ഭീകരരെ ഉന്മൂലനം ചെയ്തതിനെ സംബന്ധിച്ച് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല എന്ന് ഓർക്കണം. കാരണം ഈ രാജ്യങ്ങളെല്ലാം ഇസ്രായേലുമായി ഡിപ്ലോമാറ്റിക് റിലേഷൻസ് സ്ഥാപിച്ചു കഴിഞ്ഞു. ഒന്നുകിൽ ലോകം അറിഞ്ഞ്, ഇല്ലെങ്കിൽ ലോകം അറിയാതെ ഇസ്രായേലുമായി ഇവർ ഡിപ്ലോമാറ്റിക് റിലേഷൻസിലാണ്. അപ്പോൾ ഈ റിലേഷൻസ് ഒരു പള്ളിയിലെ പോലെ, പള്ളി പോലെ ഒരു സ്ഥലത്ത് പോയിട്ട് ഒരു ആക്രമണം നടത്തിയാൽ ഈ റിലേഷൻസ് സ്ട്രെയിൻഡ് ആവും. കാരണം ഇവരെല്ലാം ഹൈലി റിലീജിയസ് പീപ്പിളാണ്. എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും ആ മതത്തിൻ്റെ പേരവിടെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ടാണ് പള്ളി പോലൊരു സ്ഥലത്ത് ഇസ്രായേൽ ആക്രമിക്കുകയില്ല എന്ന് മണ്ടനാണെങ്കിലും ഖമേനിക്ക് നല്ല നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം അവിടെ ആളുകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് മിടുക്കരാവാൻ നിന്നത്. കാരണം അദ്ദേഹം മാളത്തിൽ ഒളിച്ചു എന്നുള്ള വലിയ ഒരു 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 ന്യൂസ് ലോകം മുഴുവൻ പരക്കുന്ന അദ്ദേഹത്തിനാണ്. ഞാൻ മാളത്തിൽ ഒളിച്ചിട്ടില്ല, ഞാൻ പള്ളിക്കകത്തുണ്ട് എന്ന് അദ്ദേഹം ലോകത്തോട് പറയുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇസ്രായേലിൻ്റെ നീക്കം എപ്പോഴും വളരെ സിസ്റ്റമാറ്റിക്കാണ്, ഒരുപാട് കാൽക്കുലേറ്റഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇറാനെതിരെ നീങ്ങുന്ന സമയത്തും ഇന്നലെ ട്രംപ് പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ആദ്യം അവരുടെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസാണ് ആക്രമിക്കേണ്ടത്. ജോ ബൈഡൻ പറഞ്ഞിരുന്നു ദയവായിട്ട് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് തുടരുത്. കാരണം അറിയാം, വിവരമുള്ള എല്ലാവർക്കും അറിയാം, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ആക്രമിച്ചു കഴിഞ്ഞാൽ രാജ്യത്തിന് വലിയ ക്ഷീണം വരുത്താൻ പറ്റുമെന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ വളരെ നിരപരാധികളായ മനുഷ്യർ, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ഒരുപക്ഷെ ലക്ഷക്കണക്കിന് മനുഷ്യർ മരിച്ചു എന്ന് വരും. അതിൽ നിന്ന് അത് ഒരു ബോംബായി മാറും. അത് ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഒരു ബോംബായി മാറും. രാജ്യത്തിന് കൊടുക്കാവുന്ന വളരെ എളുപ്പത്തിലുള്ള അടിയാണ്. ജപ്പാനെ കൊണ്ടുപോയിട്ട് ന്യൂക്ലിയർ ബോംബിട്ട് അമേരിക്കയെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമല്ല, അവരെന്നെ വേണം ചെയ്യും. അപ്പം ഈ പറയുന്ന ഇറാനെ സംബന്ധിച്ച് ഇസ്രായേലോട് യുദ്ധം ചെയ്യുന്നവരല്ല അമേരിക്കയോട്. ഇസ്രായേൽ കുറച്ചുകൂടെ മനുഷ്യത്വം കാണിക്കും. അവർ കുറച്ചും കൂടി പിന്നെ സിസ്റ്റമാറ്റിക്കായിട്ടും ആളുകളുടെ പരമാവധി മിനിമം കാഷ്വാലിറ്റി വരുത്തിയും തങ്ങൾക്ക് കുറച്ചു മുറിഞ്ഞാൽ കൂടി മറ്റുള്ളവരെ എങ്ങനെ മുറിക്കാതെ എന്ന രീതിയിലാണ് അവർ യുദ്ധം ചെയ്യുന്നത്. ഈ ഹമാസ് ഭീകരരെ നേരിടുമ്പം 40,000 പേര് മരിച്ചു, 50,000 പേര് മരിച്ചു എന്നൊക്കെ ലിസ്റ്റ് ഇടുമ്പോഴും ഈ 40,000 ആയിട്ട് ഇത് ചുരുങ്ങിയത് ഇസ്രായേൽ ഓരോ പ്രാവശ്യവും മിസൈൽ ഇടുന്ന സ്ഥലങ്ങളിൽ വാണിംഗ് കൊടുത്തതുകൊണ്ട്. ഓടി രക്ഷപ്പെടാൻ പറ്റുന്നവർക്കൊക്കെ ഓടി രക്ഷപ്പെടാൻ പറ്റും, അല്ലാത്തവരെ ഭീകരരെ തോക്കും മുനയിൽ നിർത്തുമ്പോൾ ഓടാൻ സമ്മതിക്കില്ല. അവർ ഓടിപ്പോ വന്നവരെ വെടിവെച്ച് വീഴിക്കും. അങ്ങനെ ജനത്തെ വെടിവെക്കുന്ന തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ടാണ് ഹമാസ് ഇസ്രായേലിനെ നേരിടുന്നത്. ജനത്തെയാണ് തോക്കിൻ മുനയിൽ നിർത്തുന്നത്. ഇസ്രായേലിൻ്റെ മിസൈലുകൾക്ക് ഇരയാവാൻ വേണ്ടി ജനത്തെ പിടിച്ചു നിർത്തിക്കൊണ്ടാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ 40,000. നേരെ മറിച്ച് ഇസ്രായേൽ വാണിംഗ് കൊടുത്തില്ലേ, 40,000 അപ്പുറത്തൊരു പൂജ്യം കൂടെ വീഴുന്ന സമയം പണ്ടേ കഴിഞ്ഞിരിക്കുന്നു. അപ്പം ഇസ്രായേൽ എപ്പോഴും ഹ്യൂമൻ കാഷ്വാലിറ്റി ശ്രദ്ധിക്കും. നേരെ മറിച്ച് US ഒരു യുദ്ധം ചെയ്യുന്ന സമയത്ത് ഹ്യൂമൻ കാഷ്വാലിറ്റി അവർ ശ്രദ്ധിക്കുന്ന പ്രശ്നമേ ഇല്ല. അത് സെക്കൻഡ് വേൾഡ് വാർ മുതൽ വിയറ്റ്നാമിലെ യുദ്ധത്തിലടക്കം എല്ലാ സ്ഥലത്തും അവർ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. അവർക്ക് ഹ്യൂമൻ കാഷ്വാലിറ്റി എന്നൊരു പ്രശ്നമല്ല, തുടച്ചങ്ങോട്ട് നീക്കിക്കളയും. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് പിന്നെ ഇസ്രായേലുമായി ഒരു ഒരു കോർക്കൽ വന്നാൽ അവിടെ നിശ്ചയമായും ഇസ്രായേൽ ആവില്ല. ആ യുദ്ധം ഒരു ബ്രോഡ് സ്കെയിലിൽ വന്നു കഴിഞ്ഞാൽ അത് ഫേസ് ചെയ്യുന്നത് US ആയിരിക്കും. അത് US യുദ്ധം ഫേസ് ചെയ്താൽ ഇതിനെ പിക്ചറൊക്കെ മാറും. അവർ ഈ രീതിയിലൊന്നുമല്ല യുദ്ധം ചെയ്യുക, അവരെ സംബന്ധിച്ച് ജയിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ലക്ഷ്യം. അത് എത്രയും വേഗം തീർത്തു പോകുക എന്നുള്ളതായിരിക്കും ലക്ഷ്യം. അപ്പം ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചിലപ്പം ആക്രമിക്കപ്പെട്ടു എന്ന് വന്നേക്കാം. എന്തായാലും ഇവർ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻസ് ഇസ്രായേൽ ആക്രമിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ പ്രത്യാശ. അത് വലിയ ഹ്യൂമൻ കാഷ്വാലിറ്റി ഉണ്ടാക്കും. മാത്രമല്ല ഇറാനിലെ ജനതയിലെ ബഹുഭൂരിഭാഗവും ഈ മത റെജിമിനോട് അങ്ങേയറ്റത്തെ വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു അത് അവിടെ ഒരു സിവിൽ വാർ ഉണ്ടാക്കിയെടുക്കുകയായിരിക്കും ഒരുപക്ഷെ ഒരു നേരിട്ടൊരു യുദ്ധത്തെക്കാൾ മെച്ചമെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ റെജിമിനെ മറിച്ചിട്ട് ഖൊമൈനിയെ പോലത്തെ തോരപ്പന്മാരെ പിടികൂടി പുതിയന മധ്യത്തിൽ ശിക്ഷിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നതാവും കൂടുതൽ ബുദ്ധിമരമെന്ന് വിചാരിക്കുന്നു. അതിനിടയിലൂടെ ഈ റഷ്യ ശ്രദ്ധിക്കണം, ഇതിനകത്ത് കൂടുന്ന ആളുകളായിരിക്കാണ്. ഈ ഇറാന് ന്യൂക്ലിയർ ടെക്നോളജി കൊടുക്കുന്നത് റഷ്യയാണ്, മിസൈൽ ടെക്നോളജി കൊടുക്കുന്നത് ഉത്തര കൊറിയയാണ്. ലോകത്തിലെ മണ്ണിനടിയിൽ മൂടിക്കിടക്കുന്ന ഒരു അണലിയാണ് ഈ ഉത്തര കൊറിയ എന്ന് പറയുന്ന രാജ്യം. അപ്പം ഈ ഈ നെക്സസ് ഏതാണെന്ന് നോക്കണം. ലോകത്തിനെതിരായി നിൽക്കുന്ന മനുഷ്യർ, ഉക്രൈനിൽ പോയിട്ട് പാവപ്പെട്ട മനുഷ്യരുടെ മുകളിൽ ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാരഥനാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ റഷ്യ അതാണ്. അപ്പോൾ ഇങ്ങനെ ആൻറ്റി ഹ്യൂമൻ ആയിട്ടുള്ള ആളുകളുടെ ഒരു നെക്സസ്സാണ് ഈ ഇറാൻ്റെ ചുറ്റുമുള്ളതെന്ന് മനസ്സിലാക്കണം. ഇറാനാവട്ടെ ഹമാസായിട്ടും ഹിസ്ബുള്ളയായിട്ടും ഹൂതിയായിട്ടും ലോകത്തിന് മുമ്പിൽ അവതരിച്ച് ആളുകളുടെ ആയുസ് എടുത്തുകൊണ്ടിരിക്കുന്നു. നെതന്യാഹുവിനെ സംബന്ധിച്ച് ഈ യുദ്ധം അദ്ദേഹത്തിൻ്റെ ഒരു 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 വിളിയായി അദ്ദേഹം കാണുകയാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം പ്രസംഗങ്ങളിൽ എപ്പോഴും ബൈബിൾ വചനങ്ങൾ കോട്ട് ചെയ്യാറുണ്ട്. ബൈബിൾ വചനങ്ങളാണ് അദ്ദേഹം കോട്ട് ചെയ്യുക. അദ്ദേഹം ഒരിക്കലും അവരുടെ ടെക്സ്റ്റ് ആയിട്ട് പറയപ്പെടുന്ന തോറയല്ല അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ബൈബിളാണ്. ബൈബിൾ എന്നുള്ളത് ക്രിസ്ത്യനാണ്. ഈ ക്രിസ്ത്യൻ സഭാപിതാക്കന്മാരാണ് ബൈബിളിന് ബൈബിൾ എന്ന പേര് നൽകിയിട്ടുള്ളത്.
അതുകൊണ്ട് അദ്ദേഹം ബൈബിൾ എന്ന പേരാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്, തോറ എന്ന പേരല്ല. അദ്ദേഹം കോട്ടിങ്സ് എടുക്കുന്നത് പഴയ നിയമത്തിൽ നിന്നാണെങ്കിൽ കൂടി അദ്ദേഹം ബൈബിൾ എന്ന പേരാണ്. അത് ഒരു വലിയ ഒരു സൂചനയാണ്. കാരണം ക്രിസ്തുവിനെ അംഗീകരിക്കാതിരുന്ന അന്നത്തെ യഹൂദ സമൂഹമല്ല ഇന്നത്തെ ഇസ്രായേൽ സമൂഹം എന്നുള്ള പരോക്ഷമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം ബൈബിൾ കോട്ട് ചെയ്യുന്നതിലൂടെ നൽകുന്നത്. ബൈബിൾ എന്നുള്ളത് ക്രിസ്തുവിൻ്റെ പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ ഒരു റെഫറൻസ് എന്ന നിലയിലാണ് പഴയ നിയമം അതിൽ ചേർത്തുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന നിലയിലാണ്. അപ്പം ഇദ്ദേഹം ക്രിസ്തുവിൻ്റെ വചനങ്ങളെ അംഗീകരിക്കുന്നു, ക്രിസ്തുവിനെ അംഗീകരിക്കുന്നു എന്നുള്ള സൂചനയാണ് ഈ ബൈബിൾ കോട്ട് ചെയ്യുന്നതിലൂടെ നെതന്യാഹു ലോകത്തിൻ്റെ മുൻപിൽ വെക്കുന്നത് എന്നും മനസ്സിലാക്കണം. വളരെ ബുദ്ധിപൂർവമായ നീക്കമാണ്, അറിഞ്ഞുകൊണ്ടുള്ള നീക്കമാണ്, അറിയാതെ സംഭവിക്കുന്ന കാര്യമല്ല. ഓരോ പ്രാവശ്യവും അദ്ദേഹം ബൈബിൾ പറയുന്നു എന്നാണ് പറയുന്നത്, തോറ പറയുന്നു എന്നല്ല പറയുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യേക ഫിലോസോഫിക്കൽ മാനവും കൂടി ഇവിടെ കാണേണ്ടതുണ്ട്. സിഗോഡ് വേഴ്സസ് സാറ്റാൻ എന്നുള്ള നിലയിലേക്ക് ആ യുദ്ധത്തെ കൊണ്ടുപോകാനാണ് നെതന്യാഹു ലോകത്തെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ്. ദുഷ്ടതയ്ക്കെതിരെ, കൊലപാതകങ്ങൾക്കെതിരെ, മതഭ്രാന്തന്മാർക്കെതിരെ ആണ് ഈ യുദ്ധം താൻ നയിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത്. എന്തായാലും ഈ യുദ്ധം വളരെ വേഗം സമാധാനത്തിലേക്ക് എത്തട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഇറാനൊക്കെ ചെയ്യുന്നത് ഒരുപാട് ബ്ലൈൻഡായിട്ട് ഏതെങ്കിലും ഒരു രാജ്യത്തെ കയറി ആക്രമിക്കുന്ന രീതിയൊന്നും ഇസ്രായേൽ ഒരു തവണയും ഒരിക്കൽ പോലും കാണിക്കുന്നില്ല. ഇപ്പോൾ രണ്ട് തവണയായി ആക്രമിക്കുന്നു. ഇപ്പോഴും അവർ അവർക്ക് പ്രതികാരമുണ്ട്, അത് അവർ തിരിച്ചു ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് അവർ റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കറക്റ്റ് സമയത്ത് സംഭവിക്കും. അത് സംഭവിക്കുമ്പോൾ അത് സാധാരണ മനുഷ്യരെ ബാധിക്കാത്ത നിലയിലാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.